ഇതിൽ നമുക്ക് ഒരുപാട് റിസ്ക് ഒന്നുമില്ല ചേച്ചിമാരെ, എല്ലാവർക്കും ഈസി ആയിട്ട് ഉടുത്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. മെയിൻ പോയിന്റ് ശ്രദ്ധിക്കണം. സാറിയുടെ മെയിൻ പോയിന്റ് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയാണ് കേട്ടോ. ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ സാരി ഈസി ആയിട്ട് ഉടുത്തെടുക്കാൻ പറ്റും കേട്ടോ. കൂടാണ്ട് ഇന്നും കൂടി ഞാൻ ശ്രീകുട്ടിക്ക് സാരി ഉടുപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേർക്ക് ഇനിയും ഡൗട്ട് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവുന്ന നേരം ഞാൻ ഉടുപ്പിക്കാൻ തയ്യാറാണ്. കാരണം എല്ലാവർക്കും ഉടുപ്പിക്കാൻ വീണ്ടും പറ്റുന്നില്ല അതേപോലെ എന്ന് പറയുന്നുണ്ട്. കുറേ ചേച്ചിമാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ചെടുത്തു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ, അതിൽ സന്തോഷമുണ്ട്. അങ്ങനെ കമൻറ്റ് ഇട്ടതിൽ കുറേ പേര് എനിക്ക് പറ്റുന്നില്ല എന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്താൽ മതി. ആ വീഡിയോ ഒന്നിൽ കൂടുതൽ നിങ്ങൾ ദിവസം രാവിലെ എണീച്ച് ഇതേപോലെ ടേബിളോ അല്ലെങ്കിൽ താഴത്തെ വെല്ലം ട്രൈ ചെയ്താലും മതി കേട്ടോ, കിട്ടും. കൃഷ്ണ, അപ്പോൾ നമ്മുടെ പുതിയ സാരി ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാരി ആണെങ്കിലും ഒരേപോലെ പ്ലേറ്റ് കിട്ടും കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുന്താണി ഭാഗല്ലേ, അത് നമ്മൾ 1 മീറ്റർ വരെ നമുക്ക് താഴ്ത്തിയിടാം. താഴ്ത്തിയോ അല്ലെങ്കിൽ ടേബിളോ അല്ലെങ്കിൽ നിലത്താണെങ്കിലും ആ മുന്താണി ഭാഗം മാത്രം ഇങ്ങനെ ഇട്ട് വയ്ക്കുക കേട്ടോ. കാരണം നമ്മൾ താഴ്ത്തേക്ക് പോകേണ്ട ഭാഗമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ മുന്താണി ഇവിടെ വരുന്ന ആ ഭാഗം നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. ഇത് വരാണ് അതിൻ്റെ പല്ലു ഉള്ളത്, അപ്പോൾ അവിടെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇത് വരാനുള്ളത്. സാധാരണ ഞാൻ വീഡിയോയിലൊക്കെ ഭയങ്കര സ്പീഡിലാണ് ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് ഞാൻ വളരെ മെല്ലെ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിത് ഫ്ലീറ്റ് പിടിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയുള്ള ഫ്ലീറ്റ് വേണമെങ്കിൽ കറക്റ്റ് 3 ഇഞ്ച് ആണ് അതിൻ്റെ കണക്ക് കേട്ടോ. കാരണം 4 ഇഞ്ച് പിടിച്ചാൽ അതിൻ്റെ ഭംഗി കിട്ടില്ല. 3 ഇഞ്ച് പറയുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് പിടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു രീതി ഇതാകുമ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടുന്നതാണ്. 2 3 4 5 6 7 8 9. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 ഫ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് പക്ക ഫിനിഷിംഗ് ആയിട്ട് കിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ടൈറ്റ് ആയിട്ട് പിടിക്കാം. അപ്പോൾ എടുത്ത ഫ്ലീറ്റ് നമുക്ക് ഒരേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിൻ ചെയ്യണം മുന്നേ ഇവിടെ ഒന്നും കൂടി കറക്റ്റ് ആക്കണേ. ഇവിടെ പിടിക്കാം, കൈ പിടിക്കാം. 2 3 4 5 6 7 8. ഇപ്പോൾ ഇവിടെ ഒരേപോലെ കറക്റ്റ് ആക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് താഴത്തും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കുത്തിയാൽ നമുക്ക് ബാക്കിയെല്ലാം ഒരേപോലെ കിട്ടും കേട്ടോ. അതേപോലെ ഇവിടെയും പിടിക്കാം. ഇവിടെ അതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം ഉള്ളിലേക്ക് വിടാം. നമുക്കും ഇവിടെയും പോകാതിരിക്കണമെങ്കിൽ ഇവിടെയും കൂടി ഒരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. എല്ലാവർക്കും അതേപോലെ ആയെന്ന് വരില്ല. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടുത്തെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മുടെ അവിടെ എങ്ങനെയാണോ ഫ്ലീറ്റ് കിട്ടുന്നത് അതേപോലെ ഇവിടെ നമുക്ക് അവിടെ എടുത്ത ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടോ ഇല്ലയോ എന്നടക്കം കാണാൻ പറ്റും. കുറച്ചും കൂടെ എടുത്തേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല. ആ ഫ്ലീറ്റ് അവിടെ എങ്ങനെയാണ് കിട്ടുക അതേപോലെ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിതിൽ കറക്റ്റായിട്ട് എടുത്തിട്ടോ ഇല്ലയോ എന്ന് ഈ ഒരു ഭാഗത്ത് അറിയാൻ പറ്റും. ഇതാ നമ്മളവിടെ കറക്റ്റ് അവിടെ നിൽക്കുന്ന ഭാഗമാണ്, കണ്ടല്ലേ. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഒരു പോയിൻ്റായിട്ട് കറക്റ്റ് എടുക്കണം. അതേപോലെ അപ്പുറത്തുമാണ് എടുക്കേണ്ടത്. ഇതാ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ്, ഞാൻ കാണിച്ചു തരാം. ഒരേപോലെ നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ.
അത് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൊണ്ട് നമ്മളൊരു കറക്കാം. കറി വന്നതിന് ശേഷം നമ്മൾ ആ പറഞ്ഞ ഭാഗമില്ലേ, ഈ ഭാഗമാണ് നമ്മുടെ കറക്റ്റായിട്ട് എവിടെയാണോ നോക്കിയിട്ടുണ്ട് അത് എവിടെ വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും. ഈ ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ ഈ ലെവലിലേക്ക് ഇടാൻ പറ്റും. എന്നിട്ട് ഇവിടുത്തെ പിന്നെ അഴിക്കാം. അതെ, നമുക്ക് ആ ഈ ഫ്ലീറ്റ് എടുക്കുമ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇവിടെ എങ്ങനെയാണോ ആ ഫ്ലീറ്റ് വരിക നമുക്ക് എവിടെ ആണെങ്കിലും അറിയൂ കേട്ടോ. അത് ഏകദേശം ഇവിടെ കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു ലൈനിൽ. ഇത് നമ്മൾ കുറച്ച് മുകളിലേക്ക് പൊക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഈ ഭാഗം കുറച്ച് മുകളിലേക്ക് പൊക്കാം. എന്നിട്ട് നമുക്ക് ഇത്തിരി ഇങ്ങനെ തന്നെ മുകളിലേക്ക് പൊങ്ങി വരണേ. എന്നിട്ട് ഇവിടെ ഇത്തിരി വരച്ച് കുത്താം നമുക്ക്. അത്യാവശ്യം നമുക്ക് കറക്റ്റായിട്ടത് അതിൻ്റെ ഭാഗം. ഇപ്പോൾ നമ്മുടെ ഫ്ലീറ്റ് പതുക്കെ എടുക്കാം. ഒരുപാട് ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല ഇതെടുക്കുമ്പോൾ. എത്ര ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അത്രയും നല്ല ഫ്ലീറ്റ് നിൽക്കട്ടെ നമുക്ക്. ഇതിൽ മെയിനായിട്ടൊരു സീക്രട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അര ഇഞ്ച് നമുക്ക് ഗ്യാപ്പ് വയ്ക്കാം കേട്ടോ. നമുക്ക് ഫ്ലീറ്റ് എടുക്കുമ്പോൾ തന്നെ അര ഇഞ്ചിന് എടുക്കാൻ പറ്റും, അര അല്ലെങ്കിൽ കാലിഞ്ച്. കുറച്ചടുത്തേക്ക് വന്നാൽ കാണാൻ പറ്റും. ഇതാ നമുക്ക് ഫ്ലീറ്റ് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ സാരയുടെ സീക്രട്ട് ഇതാണ്. ഇതേപോലെ നിൽക്കണം കേട്ടോ. ഇത് നമുക്ക് നിർത്താണെങ്കിൽ നമുക്ക് ഇത് കണ്ടില്ലേ ഏകദേശം ഒരേപോലെ നമുക്കൊന്ന് കറക്റ്റാക്കി വിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതാണ് സാരയുടെ ഫ്ലീറ്റ്, കാണാൻ പറ്റും. നമുക്ക് ഇത് കറക്റ്റാക്കിയിട്ട് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് വിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഫ്ലീറ്റ് ഇവിടുന്ന് ഇവിടുന്ന് കുത്തിയാം. കുത്തുന്ന കൂട്ടത്തിൽ ഈ സൈഡിൽ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. ഇതും കൂടി നമുക്ക് ഉള്ളിലേക്ക് ടൈ ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് പൊക്കോ കേട്ടോ. പിന്നെ നമ്മുടെ ഈ അരഞ്ച് ഇവിടെ തെറ്റരുത്. എന്ത് കാരണം കൊണ്ടും ഇതേ അരഞ്ചിൽ ഞാൻ പറഞ്ഞ അതേ 9 എണ്ണം മാത്രമേ ഇവിടെ കാണാൻ, 9 കാണാം 10 11 കാണാൻ പറ്റും. 9 ആണെങ്കിൽ ഇത്തിരി നീറ്റായിരിക്കും. 1 2 3 4 5 6 7 8 9 ഇതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വിടേണ്ട ഭാഗമാണ്, ഇതൊക്കെ നമുക്ക് ഉള്ളിൽ പൊക്കോളും. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ് സിൽക്ക് ആണെങ്കിൽ ഇത്രയ്ക്കും ഇതില്ല. ഇതാകുമ്പോൾ ഒന്നും കൂടി നമുക്ക് കയ്യിൽ തന്നെ നമുക്ക് വരഞ്ഞ് വിടണ പോലെ ഇതേപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പ്ലേറ്റ് ഫിനിഷിംഗ് ആയിട്ട് നിന്നോളൂ കേട്ടോ. അതിൻ്റെ ഫ്ലീറ്റ് ഇത്രയും ഇങ്ങനെ കിട്ടും. പിന്നെ ബാക്കി പ്ലേറ്റ് എടുക്കാം നമുക്ക്.
നമുക്കത് അതേപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റാക്കാം. ആ ഉള്ളിലുള്ളതൊക്കെ എടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇവിടെ ഏകദേശം നമുക്ക് ഒന്നും ചെയ്യാണ്ടെന്ന് ഒരേപോലെ വന്നോളും. കാരണം സാറിൻ്റെ മെയിൻ പോയിൻ്റ് ആണ് ഇവിടുത്തെ നമ്മൾ പിടിക്കുന്ന ഫ്ലീറ്റ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ തന്നെ ഇത് ഒരേപോലെ ഫിനിഷിംഗ് ആയിട്ട് ഇതേപോലെ വരും കേട്ടോ. അതേ പോയിൻ്റ് തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെയാണ് സാറിൻ്റെ മെയിൻ പോയിൻ്റ്, ഒരു അരരഞ്ച് പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കണം. ഒരേപോലെ പിഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ ഈ ഒരു ഫ്ലീറ്റ് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ അടുത്തേക്ക് വന്നാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഒരേപോലെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് പ്രത്യേകം വേറെ ഒന്നും ചെയ്ത് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ചെയ്യേണ്ട ഭാഗം ഈ ഓരോരോ ഫ്ലീറ്റും വിരിച്ച് നമ്മൾ ബാക്കോട്ട് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ ലൂസ് ഉള്ളത് നമുക്ക് പോയി കിട്ടും, ബാക്കിലുള്ള ലൂസ് പോയി കിട്ടും. അപ്പോൾ ഓരോന്നും വലിച്ച് ഇത്തിരി വലിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ടൈറ്റ് നിങ്ങൾക്ക് കാണാം, ഇവിടെ ലൂസായി ഉണ്ടായ സ്ഥലമാണ്. ഇവിടെ നമുക്ക് വരഞ്ഞ പോലെ തന്നെ അതേപോലെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഏകദേശം ഫിനിഷിംഗ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കൈ തന്നെ മതി. നമുക്ക് സാരിക്ക് ലൈഫ് കൂടുന്നത് കയ്യിൽ ചെയ്താലാണ്, അയൺ ചെയ്താൽ സാരിക്ക് ലൈഫ് കുറയുന്നതാണ് പറയാറ്. രണ്ടോ മൂന്നോ വട്ടം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞ പോലെ കേട്ടോളൂ കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. ചില സാരികൾ കേൾക്കാത്തവന്മാരുണ്ട്, രണ്ടടി കൊടുത്താൽ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ സാരി ഉടുത്തത് ഫിനിഷിംഗ് ആയിരിക്കുകയാണ്. ഒരുപാട് റിസ്ക്കൊന്നുമില്ല ചേച്ചിമാരെ, എല്ലാവർക്കും ഈസി ആയിട്ട് ഉടുത്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. മെയിൻ പോയിൻ്റ് ശ്രദ്ധിക്കണം, സാരിയുടെ മെയിൻ പോയിൻ്റ് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയാണ് കേട്ടോ. ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ സാരി ഈസി ആയിട്ട് ഉടുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും താഴെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സാരി ഡ്രൈപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു. കുറേ പേര് ഉടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഉടുത്ത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാം. ഈ വീഡിയോ ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ വട്ടം കാണും, ഡെയിലി ട്രൈ ചെയ്താൽ മതി കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. എന്തായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണത്. എന്തായാലും സന്തോഷമുണ്ട് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടണം, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ ഇനി ഉടുപ്പിക്കാനായിട്ട് ഒരുപാട് സാരികൾ ഇനി നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ പറ്റും, ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ സാരി ഉടുപ്പിക്കലും പിന്നെ പുതിയ പുതിയ സാരി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. അപ്പോൾ നമ്മുടെ സ്ത്രീക്കുട്ടി ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ, കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ചേച്ചിമാർക്കും ഇതേപോലെ നല്ല ഇതിനും ഭംഗിയായിട്ട് എടുത്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ വീഡിയോ ഒന്ന് ഒന്നിൽ കൂടുതൽ ഒരു ഒന്നരാഴ്ച വരെ കാണാം, ഒന്നോ രണ്ടാഴ്ച കണ്ടിട്ട് ഡെയിലി ഈ ഒരു ഈ പഴയ സാരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഒരേപോലെ ഫ്ലീറ്റ് കിട്ടും. ഏതെങ്കിലും ഒരു സാരി ടേബിളോ അല്ലെങ്കിൽ നമ്മുടെ നിലത്ത് വെച്ച് നമ്മൾ ചെയ്താലും ടേബിൾ ഇല്ലാത്തവർക്കായിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് കൊടുത്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ വന്നോളും സാരി, നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടോളൂ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.